നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. തെരഞ്ഞെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകൾ തുറന്നത് മുതൽ വോട്ട് രേഖപ്പെടുത്താൻ പ്രായമായവരുടെ വലിയ തിരക്കാണുണ്ടായത്. കുവൈറ്റിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ജനങ്ങളുടെയും പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്നതിന് മുതിർന്ന പൗരന്മാർ വോട്ടിലൂടെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. കനത്ത ചൂട് കാരണം രാവിലെയും ഉച്ചകഴിഞ്ഞുമാണ് മുതിർന്ന പൗരന്മാർ ഭൂരിഭാഗം പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയത്. സ്ത്രീ വോട്ടർമാരും രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തെ മൊത്തം വോട്ടർമാരായ 793,643 പേരിൽ 406,895 സ്ത്രീകളാണ്. പ്രായമായവരെയും വൈകല്യമുള്ളവരെയും സഹായിക്കാൻ KRCS വോളണ്ടിയർമാർ രംഗത്തുണ്ടായിരുന്നു. ഇത്തരക്കാരെ വാഹനങ്ങളിൽ നിന്ന് ഇറക്കുവാനും വോട്ട് രേഖപ്പെടുത്താനും വോളണ്ടിയർമാർ സഹായിച്ചു. എല്ലാ വോട്ടർമാർക്കും ഉയർന്ന തരത്തിലുള്ള ആരോഗ്യ സുരക്ഷ നൽകുന്നതിനായി 5 നിയോഗമണ്ഡലത്തിലും ആരോഗ്യ മന്ത്രാലയം ജാഗ്രത പുലർത്തി. വോട്ട് കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ടീമിനെ സജ്ജീകരിച്ചിരുന്നു. പൂർണ്ണ സജ്ജീകരണങ്ങളുള്ള 30 ആംബുലൻസുകൾ തയ്യാറാക്കിയിരുന്നു. 123 മെഡിക്കൽ ക്ലിനിക്കുകളും ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവ ഉൾപ്പെടെ 740 അംഗസംഘവും സേവനത്തിനായി ഉണ്ടായിരുന്നു. എണ്ണ ഉൽപാദനം സ്വമേധയ കുറയ്ക്കാനുള്ള തീരുമാനം 2024 അവസാനം വരെ തുടരുമെന്ന് കുവൈറ്റ് എണ്ണ മന്ത്രി മനാഫ് അൽഹാജരി വ്യക്തമാക്കി. നേരത്തെ നിശ്ചയിച്ച പ്രകാരം 128,000 ബാരൽ ഉൽപാദനമാണ് കുറയ്ക്കുക. കഴിഞ്ഞ ഏപ്രിൽ പ്രഖ്യാപിച്ച രാജ്യങ്ങളുടെ മുൻകരുതൽ നടപടിയുടെ ഭാഗമാണ് സ്വമേധയ വെട്ടിക്കുറയ്ക്കലെന്നും സാമ്പത്തികകാര്യ നിക്ഷേപ സഹമന്ത്രിയും ദേശീയ അസംബ്ലികാര്യ ആക്ടിംഗ് സഹമന്ത്രിയുമായ അൽഹാജരി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടനയായ ടെക്സാസ് കുവൈറ്റ് പൊതുയോഗവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും അബ്ബാസിയ ആർട്സ് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് ജിയാഷ് അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജു സ്റ്റീഫൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനിരുദ്ധൻ ചെലവ് വരവ് കണക്കുകൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ജിയാഷ് അബ്ദുൾ കരീം പ്രസിഡന്റും, ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറിയും, കനകരാജ ട്രഷററായും 26 പ്രവർത്തക സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് നടപടികൾ അഡ്വൈസറി ചീഫ് ജയകുമാർ നിയന്ത്രിച്ചു. രാജ്യത്ത് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹവല്ലി എമർജൻസി ടീം വാണിജ്യ മേഖലയിൽ പരിശോധന നടത്തി. കടയുടമകൾ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹവല്ലി മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ എമർജൻസി ടീം തലവൻ ഇബ്രാഹിം അൽസബാൻ പറഞ്ഞു. ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഹവല്ലി മേഖലയിലെ 2 സർക്കാർ സ്വത്ത് കൈയേറ്റങ്ങൾ നീക്കം ചെയ്തു. സുലേബേഗാത്ത് പ്രദേശത്തെ വീടിന് തീ പിടിച്ചു. 15 പേരാണ് വീടിനകത്ത് കുടുങ്ങിയത്. വിവരം അറിഞ്ഞ ഉടനെ കുവൈറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി. രാജ്യത്തേക്ക് പുതിയ വിസയിൽ എത്തുന്നവർക്ക് ലഹരി പരിശോധന നടത്താൻ തീരുമാനിച്ച കുവൈറ്റ്. വിസ പുതുക്കുമ്പോൾ നിലവിലുള്ളവർക്കും പരിശോധന നിർബന്ധമാക്കും. വിസയ്ക്ക് മുമ്പുള്ള ആരോഗ്യ പരിശോധനയിൽ ലഹരി രഹിത പരിശോധനയും ഉൾപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. സംശയിക്കപ്പെടുന്ന താമസക്കാരെയും പരിശോധിക്കും. ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ ഇത്തരക്കാരെ നാടുകടത്താനാണ് തീരുമാനം. ലഹരി മരുന്ന് നിർമ്മാർജ്ജനം ചെയ്യാനും വ്യാപനം തടയാനും ലക്ഷ്യമിട്ട ആരോഗ്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഏകോപിപ്പിച്ച പരിശോധനയ്ക്ക് പ്രത്യേക സംവിധാനമൊരുക്കും. ആരോഗ്യ സുരക്ഷാ വിദഗ്ധർ ചേർന്ന് തയ്യാറാക്കിയ ആശയത്തിന് മന്ത്രിതല കൗൺസിൽ അംഗീകാരം നൽകി. അടുത്തിടെ ഇറാഖിലേക്കുള്ള യാത്രാമധ്യ സൈനിക യൂണിഫോമുകളും 250 മെഷീൻ ഗൺ റൗണ്ടുകളും കൈവശം വെച്ചതിന് ഒരു സിറിയക്കാരനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. വീട്ടുപകരണങ്ങളും ലഗേജുകളും കയറ്റിയിരുന്ന ട്രക്കാണ് ഇയാൾ ഓടിച്ചിരുന്നത്. ഡ്രൈവറെയും കണ്ടുകെട്ടിയ സാധനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് ബലിപ്പെരുന്നാൾ അവധി 6 ദിവസമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സർവീസ് ബ്യൂറോ. ഈദൽ അതാവധി ഈ മാസം 27 ചൊവ്വാഴ്ച മുതൽ ജൂലൈ 2 ഞായറാഴ്ച വരെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും അവധിയായിരിക്കുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. ജൂലൈ 3 തിങ്കളാഴ്ച ഔദ്യോഗിക പ്രവൃത്തി സമയം പുനരാരംഭിക്കും. മെയ് 27 മുതൽ മെയ് 29 വരെയുള്ള ദിവസങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം 650 പ്രവാസികളെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുകയായിരുന്നു. നാടുകടത്തപ്പെട്ടവരുടെ ഫോട്ടോയും ഫിംഗറും എടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച വിധികളുടെ അടിസ്ഥാനത്തിൽ, കൂടാതെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് പിടിക്കപ്പെട്ടവർ എന്നിവരെയാണ് നാടുകടത്തിയത്. 3 ദിവസത്തിനുള്ളിൽ ഇത്രയധികം പ്രവാസികളെ നാടുകടത്തുന്നത് സമീപ വർഷത്തിൽ ആദ്യമായിട്ടാണെന്നും അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 630 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 800 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.15 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.